ദാമ്പത്യ ജീവിതത്തിന്റെ ഇടയിൽ കത്തിവെക്കാൻ നോക്കും. അതുപോലെ തന്നെ മാതാപിതാക്കളുമായി മക്കളുമായുള്ള ബന്ധങ്ങൾക്കിടയിൽ നമ്മുടെ വീടിൽ വിശാലത വേണം, നമ്മുടെ വാഹനത്തിൽ വിശാലത വേണം, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ സന്താനങ്ങളിൽ, നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ നിഖില മേഖലകളിലും വിശാലത വേണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗുഡ്നെസ് പാത്ത്, നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നാം എല്ലാവരും കുടുംബമായി ജീവിക്കുന്ന ആളുകളാണ്. കുടുംബത്തിന്, കുടുംബ ബന്ധത്തിന് ഇസ്ലാം ഒരുപാട് പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. കുടുംബ ബന്ധത്തിന് ഇസ്ലാം പ്രാധാന്യം കൽപ്പിച്ചതുപോലെ തന്നെ സമൂഹത്തിലും ഒരുപാട് പ്രാധാന്യമുള്ളതാണ് കുടുംബ ബന്ധം. നമുക്കറിയാം, പല ആളുകളുടെയും ഇടയിൽ നല്ലത് പറയിപ്പിക്കാൻ കുടുംബ ബന്ധം പുലർത്തുന്ന ആളുകളെ കുറിച്ച് എപ്പോഴും ആളുകൾ നല്ലത് പറയുന്നു. കുടുംബ ബന്ധം മുറിക്കുന്ന ആളുകൾ, ചില ആളുകൾ ജ്യേഷ്ഠൻ അനിയന്മാർ തമ്മിൽ, അതല്ലെങ്കിൽ ഇളാപ്പ മൂത്താപ്പ തമ്മിൽ, അതല്ലെങ്കിൽ മറ്റു കുടുംബ ബന്ധുക്കൾ തമ്മിൽ പരസ്പരം കലഹിച്ച് തെറ്റി നിൽക്കുന്ന സമയത്ത് അവരെക്കുറിച്ച് ആളുകൾക്ക് എപ്പോഴും ചീത്ത അഭിപ്രായങ്ങളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധം പുലർത്തുക എന്നുള്ളത് സമൂഹത്തിൽ, ഇസ്ലാമിലും അതുപോലെ തന്നെ സമൂഹത്തിലും വളരെ പ്രാധാന്യം ഉള്ള കാര്യമാണ്. കുടുംബം കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത്, കൂടുമ്പോൾ ആനന്ദമുണ്ടാകുന്നത്, കൂട്ടുകൂടി ജീവിക്കുമ്പോൾ പരസ്പരം ബന്ധങ്ങൾ ഉണ്ടാകുന്നതാണ് കുടുംബം. നാം എല്ലാവരും പ്രയോഗിക്കുന്നതാണ് ബന്ധു. കുടുംബ ബന്ധു എന്നതിൻ്റെ അർത്ഥം തന്നെ ബന്ധം ഉണ്ടാക്കുന്ന ആളുകൾ എന്നാണ് ബന്ധു എന്നതിൻ്റെ അർത്ഥം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ റിലേറ്റീവ് എന്ന് നമ്മൾ പറയും. ഫാമിലി എന്ന് പറയുന്നത് പോലെ തന്നെ റിലേറ്റീവ്, റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ബന്ധമുള്ളതിനെ കുറിച്ചാണ് റിലേറ്റീവ് എന്ന് പറയുകയുള്ളൂ. ബന്ധം മുറിച്ച ആളെ കുറിച്ച് പിന്നെ അത് റിലേറ്റീവ് എന്ന വാക്ക് തന്നെ അയാൾ നമ്മുടെ ബന്ധുവാണ് എന്ന് തന്നെ പറയാൻ പറ്റില്ല എന്നത് ചുരുക്കി പറയാം. വിഷയത്തിലേക്ക് കടക്കാം. കുടുംബ ബന്ധം പുലർത്തുന്ന ആളുകൾക്ക് ഒരുപാട് ഗുണങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഒരു ഗുണമാണ്, ആരെങ്കിലും ദീർഘായുസ് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും അവൻ്റെ റിസ്ഖിൽ, ഭക്ഷണമാണെങ്കിലും അവനിക്ക് ലഭിക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും വിശാലതയും ബറക്കത്തും ഉണ്ടാവണമെങ്കിൽ ഫൽ യസ്വിൽ റഹിമഹു, അവൻ അവൻ്റെ കുടുംബ ബന്ധത്തെ ചേർക്കട്ടെ. അവ ദീർഘായുസ് ലഭിക്കാനും അതുപോലെ തന്നെ വിശാലത ലഭിക്കാനും, റിസ്ഖിൽ, റിസ്ഖ് എന്നതിൻ്റെ ഉദ്ദേശം ഭക്ഷണം എന്ന് മാത്രമല്ല, നമുക്ക് ലഭിക്കുന്ന മുഴുവൻ, നമ്മുടെ വീടിൽ വിശാലത വേണം, നമ്മുടെ വാഹനത്തിൽ വിശാലത വേണം, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ സന്താനങ്ങളിൽ, നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ നിഖില മേഖലകളിലും വിശാലത വേണം. അതിന് ഫൽ യസ്വിൽ റഹിമഹു, അവൻ കുടുംബ ബന്ധം ചേർക്കട്ടെ എന്നാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് കുടുംബ ബന്ധം മുറിക്കുന്നവനെ കുറിച്ച്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, കുടുംബ ബന്ധം മുറിക്കുന്നവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അള്ളാഹു നമ്മെ എല്ലാവരെയും കുടുംബ ബന്ധം ചേർക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഒരുപാട് ഗുണങ്ങളുടെ കൂട്ടത്തിൽ 10 ഗുണങ്ങൾ, കുടുംബ ബന്ധം ചേർക്കുന്നതിൻ്റെ 10 ഗുണങ്ങൾ എണ്ണി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, അള്ളാഹു ആണല്ലോ നമ്മുടെ കുടുംബ ബന്ധം ചേർക്കാൻ വേണ്ടി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുക എന്നുള്ളത് തന്നെയാണ്. റബ്ബ് കൽപ്പിച്ച ഒരു കാര്യം നാം അംഗീകരിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അത് പുലർത്തി പോരുകയും ചെയ്യുമ്പോൾ അതിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് ലഭിക്കുന്നു. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ ഗുണം, ബന്ധുക്കളിൽ സന്തോഷമുണ്ടാക്കാൻ സാധിക്കുന്നു. പരസ്പരം നാം കുടുംബ ബന്ധം ചേർക്കുന്നതിലൂടെ നാം ഒരു വീട്ടിലേക്ക്, ബന്ധു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർ നമ്മെ ഊഷ്മളമായി സ്വീകരിക്കുന്നു, അവർ നമ്മെ വല്ലാത്ത സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുന്നു. പൊതു തത്വമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷം ഉണ്ടാക്കുക എന്നതുകൊണ്ട് തന്നെ ബന്ധുക്കളിൽ സന്തോഷം ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഒരാൾക്ക് മറ്റൊരാളിൽ നിന്ന് സന്തോഷം ലഭിക്കുക എന്നത് പുണ്യമുള്ള കാര്യമാണ്, കൂലി ലഭിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഗുണം സന്തോഷം ഉണ്ടാക്കിയെടുക്കുക ബന്ധുക്കളിൽ എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, മാലാഖമാർ, അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ നമ്മുടെ കുടുംബ ബന്ധം ചേർക്കുന്നതിലൂടെ സന്തോഷിക്കുന്നു എന്നതാണ്. മുഅ്മിനിൻ്റെ സന്തോഷത്തിൽ മാലാഖമാരും അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളും സന്തോഷവാന്മാരാകുന്നു എന്നു. നാലാമത്തെ കാര്യം, നാലാമത്തെ കുടുംബ ബന്ധം ചേർക്കുന്നതിൻ്റെ ഗുണം, മുസ്ലിംകൾക്കിടയിൽ നിന്ന് അവന് നല്ല അനുകൂലമായ കാര്യങ്ങൾ അവനിക്ക് ലഭിക്കുന്നു, മുസ്ലിംകൾക്കിടയിൽ അവനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ വരുന്നു എന്നുള്ളതാണ്. മുസ്ലിംകൾ എല്ലാ സമയത്തും അവനെ പ്രശംസിക്കും. നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങളിലുള്ള പല ആളുകളും പല രൂപത്തിലാണ്. എൻ്റെ പിതാവ്,
എല്ലാ വീടുകളിലും ചെന്ന് കുടുംബബന്ധം പുലർത്തുന്ന ഒരാളായിരുന്നു. വളരെ അത്ഭുതപ്പെട്ട കാര്യം, പിതാവ് എൻ്റെ ഉപ്പ മരണപ്പെട്ട സമയത്ത് ആര് വീട്ടിൽ വന്ന് പറഞ്ഞാലും ഉപ്പ അവിടെ ആഴ്ചയിൽ രണ്ടു തവണയെങ്കിലും വരാറുണ്ടായിരുന്നു എന്നതായിരുന്നു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു മുസ്ലിംകൾക്കിടയിലുള്ള, കുടുംബങ്ങൾക്കിടയിലുള്ള ഒരു നല്ല സംസാരത്തിന് വകവെക്കുക എന്നുള്ളത് തന്നെയാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ ഗുണം, ഇബ്ലീസിനെ നാം വേദനിപ്പിക്കുന്നു. ഇബ്ലീസ് എല്ലാ സമയത്തും കുടുംബബന്ധം മുറിക്കാൻ വേണ്ടി, കുടുംബങ്ങൾക്കിടയിൽ കത്തിവെക്കാൻ വേണ്ടി തക്കം നോക്കി കിടന്ന് നടക്കുന്ന ആളുകളാണ്. ദാമ്പത്യ ജീവിതത്തിൻ്റെ ഇടയിൽ കത്തിവെക്കാൻ നോക്കും, അതുപോലെ തന്നെ മാതാപിതാക്കളുമായി മക്കളുമായുള്ള ബന്ധങ്ങൾക്കിടയിൽ അവൻ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ, അവൻ ഫിത്നയുണ്ടാക്കാൻ വേണ്ടി നടക്കുമ്പോൾ നാം കുടുംബബന്ധം പുലർത്തുന്നതിലൂടെ ഇബ്ലീസിനത് വല്ലാത്ത വേദനയാണ്. ഇബ്ലീസിനെ വേദനിപ്പിക്കുക എന്നുള്ളതും പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. ആറാമത്തെ കാര്യം, കുടുംബബന്ധം ചേർക്കുന്നതിൻ്റെ ആറാമത്തെ പോയിന്റ്, ഗുണം ആയുസ്സിൽ വർധനവുണ്ടാവുക എന്നുള്ളതാണ്. ആദ്യം നാം ചൊല്ലിയ ഓതിയ ഹദീസിൻ്റെ ഗുണം, ആയുസ്സിൽ വർധനവുണ്ടാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞല്ലോ. ആയുസ്സിൽ വർധനവുണ്ടാവാനും കുടുംബബന്ധം സഹായിക്കുന്നതാണ്. ഏഴാമത്തെ ഗുണം, ഉപജീവന മാർഗത്തിൽ സമൃദ്ധി ഉണ്ടാകും. ഉപജീവന മാർഗം എന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ റിസ്ക്, നമ്മുടെ ഭക്ഷണമാണെങ്കിലും നമ്മുടെ സമ്പത്താണെങ്കിലും നമ്മുടെ മേഖലകൾ, നിഖില മേഖലകളിൽ മുഴുവൻ സമൃദ്ധി ഉണ്ടാകും. അഥവാ സമൃദ്ധി എന്ന് പറഞ്ഞാൽ ദിനേന കുടുംബബന്ധം ചേർക്കുന്നവന് കുന്നുകൂടിയ സമ്പത്ത് ഉണ്ടാകും എന്നതിലുപരി നാം മനസ്സിലാക്കേണ്ടത് ബറക്കത്തുള്ള സമ്പത്തുണ്ടാകും എന്നുള്ളതാണ്. ഒരാൾക്ക് 10,000 രൂപയുണ്ട്, അതിൽ ബറക്കത്തുണ്ടാകുക എന്നുള്ളത് 100,000 ബറക്കത്തില്ലാത്തതിനേക്കാൾ എത്രയോ 10 മടങ്ങ് മേലെയാണ്. അതുകൊണ്ട് തന്നെ ബറക്കത്തുള്ള റിസ്ക് നമ്മുടെ ജീവന മാർഗത്തിൽ, ഉപജീവന മാർഗത്തിലെല്ലാം ബറക്കത്തുണ്ടാവുക എന്നുള്ളതാണ് ഏഴാമത്തെ ഗുണം. എട്ടാമത്തെ ഗുണം, മരണപ്പെട്ട ആളുകൾ, മരണപ്പെട്ടവരെ സന്തോഷിപ്പിക്കാൻ ഈ കുടുംബജീവിതം കൊണ്ട്, കുടുംബബന്ധം ചേർക്കൽ കൊണ്ട് സാധിക്കും. മരണപ്പെട്ടവരെ നാം സന്തോഷിപ്പിക്കണം. മരണപ്പെട്ടവർക്ക് നമുക്ക് ചെയ്യാനുള്ളത് അവർക്ക് വേണ്ടി ദുആ ചെയ്യലും, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ഖുർആൻ ഓതി സ്വലാത്തു ചൊല്ലി അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നാം ഇവിടെ കുടുംബബന്ധം ചേർക്കുന്നതിലൂടെ അവർക്ക് അവിടെ സന്തോഷം ലഭിക്കുന്നു. കാരണം ഇന്നാലിന്ന ആളുടെ മകൻ, അതല്ലെങ്കിൽ ഇന്നാലിന്ന ആളുടെ പേരമകൻ അവൻ കുടുംബബന്ധം ചേർക്കുന്നു, അതിൻ്റെ ചെറിയൊരു പ്രതിഫലം അവിടേക്ക് ലഭിക്കുന്നു, ആ ഖബറിലേക്ക് ലഭിക്കുന്നു, ഖബറാളി സന്തോഷിക്കുന്നു. എട്ടാമത്തെ ഗുണമാണ്. ഒൻപതാമത്തെ ഗുണം, സ്നേഹത്തിൽ അതിയായ വർധനവുണ്ടാകും. നാം പരസ്പരം സ്നേഹിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ സ്നേഹം വർദ്ധിച്ചു വരുന്നത്. നാം ഒരു വീട്ടിൽ ചെന്ന് കുടുംബബന്ധം പുലർത്തി അവരോട് നമുക്ക് സ്നേഹം ഉണ്ടാകുന്നു, ഇഷ്ടമുണ്ടാകുന്നു. അതേസമയത്ത് നാം അവിടെ പോയിട്ടില്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിൻ്റെ അളവിൽ വർധനവുണ്ടാകുന്നില്ല, ഒരേ ലിമിറ്റേഷനിൽ തന്നെ നിൽക്കുകയാണ്. നാം അവിടെ പോവുകയാണെങ്കിൽ അവിടെ സ്നേഹവർദ്ധനമുണ്ടാകും. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് കുടുംബബന്ധം പുലർത്തൽ സുന്നത്തുള്ള കാര്യമാണ്, നല്ല കാര്യമാണ്, ഒരുപാട് ഗുണങ്ങൾ ഉസ്താദ് എണ്ണിപ്പറഞ്ഞല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് സദാസമയം കുടുംബ വീട്ടിൽ പോയി ഇരുന്ന് ആ ഒരു വിരുന്നിൻ്റെ വില നഷ്ടപ്പെടുത്തരുത്. സഹജ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, വിരുന്നു പാർക്കൽ ഏറിയാൽ 3 ദിവസം മാത്രമേ പാടുള്ളൂ. 3 ദിവസത്തിൽ കൂടുതലായാൽ ആ വിരുന്നിൻ്റെ പവറ് അവിടെ പോകും. അതുകൊണ്ട് തന്നെ 3 ദിവസത്തിൽ കൂടുതൽ വിരുന്നു പാർക്കാനും പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പത്താമത്തെ ഗുണം, മരണാനന്തര പ്രതിഫലങ്ങൾ. മരണത്തിനു ശേഷം നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളിലും വർധനവുണ്ടാകുന്നു. ഹദീസുകളിൽ നമ്മെ പഠിപ്പിച്ചത് സ്വർഗം ലഭിക്കുകയില്ല മുറിക്കുന്നവനിക്ക്. അതുപോലെ തന്നെ പ്രതിഫലം ലഭിക്കും കുടുംബബന്ധം ചേർക്കുന്നവനിക്ക്. ഇത് യഥാർത്ഥത്തിൽ ഈ പ്രതിഫലങ്ങളെല്ലാം ലഭിക്കുന്നത് മരണാനന്തരമാണല്ലോ, മരണശേഷമാണല്ലോ. ഈ ഒരു മരണശേഷമുള്ള പ്രതിഫലത്തിൽ വർധനവുണ്ടാകുന്നു കുടുംബബന്ധം ചേർക്കുന്നതിലൂടെ. നമുക്കറിയാം മരണശേഷം കുടുംബബന്ധം ചേർത്ത ഒരാളെക്കുറിച്ച് ഒരിക്കലും ഒരാൾക്കും ചീത്ത പറയാൻ, ഒരാൾക്കും തെറ്റു പറയാൻ, ഒരാൾക്കും ദോഷങ്ങളെ എണ്ണി പറയാൻ ഉണ്ടാവുകയില്ല. മറിച്ച് ഒരാൾ കുടുംബബന്ധം ചേർത്താൽ അവനെക്കുറിച്ച് എല്ലാവരും നല്ലത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞു, എൻ്റെ ഉപ്പ മരണശേഷമാണ് ഉപ്പയുടെ ആ ഒരു കുടുംബബന്ധം ചേർത്തതിൻ്റെ പവറ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അത്രയുമേറെ എല്ലാ വീടുകളിലും, കുടുംബ വീടുകളിൽ എത്താത്ത വീടുകളില്ല. ആഴ്ചയിൽ എന്നോണം
ഓരോ തവണയെങ്കിലും അതല്ലെങ്കിൽ രണ്ടു തവണ ഒരു കുടുംബ വീട്ടിൽ സന്ദർശിക്കുന്ന പതിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സമയത്തിൽ വലിയ ബർക്കത്തുള്ള ആളായിരുന്നു പിതാവ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും കുടുംബബന്ധം പുലർത്താനുള്ള, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മാർഗത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നെസ് പാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.